SUN NXT App ലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ SUN NXT App ഡൗൺലോഡ് ചെയ്യൂ. പറഞ്ഞോളൂ, എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഈ നാവൊന്ന് ചലിച്ചാൽ ആദ്യം പറയുന്നത് ഇവനെ പിടിച്ച് പുറത്തു കളമോളെ എന്നായിരിക്കും. അതെ, അത് വെറും വ്യാമോഹമായിരിക്കും. ഈ നാവനങ്ങുന്നതിന് മുമ്പേ എന്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ മടിയിലോട്ട് വച്ച് തരും വൈക. സർവശക്തി എടുത്ത് പറയാൻ ശ്രമിക്കൂ. ഗുരുജി തിരക്കുന്നുണ്ട്, കേറി കണ്ടോളൂ. വാ കളക്ടർമ്മ. അയ്യോ അമ്മേ, ഇതെന്തുറ്റി? ആകെ വേർത്തിരിക്കുന്നല്ലോ. ഗുരുജി, അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഭയപ്പെടാനൊന്നുമില്ല, ഇന്ന് കുറച്ചധികം ആയാസപ്പെട്ടു. കൂടുതൽ ആയാസപ്പെട്ടാൽ വളരെ വേഗം ഗുണപ്പെടും. ധൈര്യം. അമ്മയ്ക്ക് കുഴപ്പം വല്ലതും ഉണ്ടോ? കുറച്ചധികം സ്ട്രെയിൻ എടുത്തേന്റെ റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ റൂമിലേക്ക് മാറ്റാം. അമ്മയൊരു ഒരുപാട് സ്ട്രെയിൻ എടുപ്പിക്കുന്ന പോലെ തോന്നുന്നു. എന്തോ എനിക്ക് ഇത്ര കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. എന്താ മാഡം ഇത്? അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ചികിത്സ അല്ലേ, കുറച്ച് സ്ട്രെയിൻ എടുക്കേണ്ടി വരും. അമ്മേ, 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 അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? കണ്ടോ, അമ്മ ഹാപ്പിയാ, മോൾക്ക് ആ ടെൻഷൻ. ഹലോ കാർത്തി, എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു, എന്താ കിട്ടാത്തത്? കാർത്തി, ഇവിടെ സിഗ്നൽ കുറവാണ്, ഞാൻ പറഞ്ഞതല്ലേ. സിഗ്നൽ കുറവാണെങ്കിലേ എങ്ങോട്ടെങ്കിലും മാറി നിന്ന് വിളിച്ചൂടെ. ഇവിടെ ചികിത്സയ്ക്ക് വന്നതല്ലേ കാർത്തിക്, എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവിടെ ഇപ്പൊ തന്നെ. അമ്മ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കൊണ്ടുവന്നതേ ഉള്ളൂ, നല്ല ക്ഷീണമുണ്ട് അമ്മയ്ക്ക്. ആ ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ അപ്പോ നേരത്തെക്കാൾ നില വഷളായി വരുന്നെന്നാണോ പറഞ്ഞു വരുന്നത്? വഷളായി എന്നല്ല, ഒരു വല്ലായ്മ പോലെ. സ്ട്രെയിൻ എടുക്കുന്നതിന്റെ ആവും. വൈകാതെ ഞാൻ വീണ്ടും പറയുക, അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ കണ്ടിന്യൂ ചെയ്യരുത്, എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ട് പോരണോന്നല്ലാതെ വേറൊന്നും പറയാനില്ലേ കാർത്തിക്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എന്താന്ന് വെച്ചാ ചെയ്തോ.
ആന്റിയുടെ നല്ലതിന് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് കരുതിയാ മതി. നിങ്ങൾ കവലപ്പെടാതീങ്ക സർ, മാഡത്തിക്ക് ശീക്രമാ ശരിയാവും. പേശുന്നത് മട്ടുമില്ല, പാട്ടും പാടുവാങ്ക. എന്നമ്മാ കാർത്തി സൗഖ്യം? അയാളുടെ ഒരു പെരിയ മാഡത്തിക്ക് ഉടമ്പ് ശരിയാവും ചൊല്ലുമ്പോത് ഇവർ എതുക്ക് ടെൻഷൻ ആകണോ? പിൻകോഡ് തെറ്റാണല്ലോ. 96 33 അതല്ലേ നീ അടിച്ചത്? അതെ. ആ അത് തന്നെയാ പോച്ചേ. അല്ല സർ, പിന്നെ തെറ്റാണ്. ഒന്നുകൂടെ ഓർത്തു നോക്കി. തൊണ്ണൂറ്റിമൂന്ന് 63 അല്ലേ? മോളെ ഈ 93 66 ഒന്ന് അടിച്ചു നോക്കി. അതും തെറ്റാണ്. നിങ്ങൾ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയും ട്രൈ ചെയ്യുന്ന ബുദ്ധിയല്ല കേട്ടോ. ക്യാഷ് ഉണ്ടെങ്കിൽ അടയ്ക്ക്. അല്ല മോളെ, പണം എടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾ ആ ഫോണിങ്ങി തന്നെ, കൃഷ്ണനെ വിളിക്കാം. വിളിക്ക. കോള് കിട്ടുന്നില്ലല്ലോ, നെറ്റ്വർക്ക് ഇല്ല ഇവിടെ. എന്തേ കളക്ടറമ്മേ, പണം അടച്ചോ? മാഡം, അത് അടച്ചു. എന്നിട്ട് പണമല്ലേ കൈ ഇരിക്കുന്നത്? അത് പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല. എന്തൊക്കെ കളക്ടറമ്മേ പറയുന്നേ, അടച്ചോ അടച്ചില്ലയോ? ഇല്ല മാഡം, അടച്ചില്ല. എന്താ പറ്റിയത്? എന്താ അടയ്ക്കാഞ്ഞത്? അത് ഞാൻ റിസപ്ഷനിൽ ചെന്നപ്പോ പെട്ടെന്ന് അവിടെ അവിടെ എന്താ അവിടെ വെച്ച് എനിക്ക് തല ചുറ്റും പോലെ തോന്നി. അയ്യോ, തല ചുറ്റില്ല. എന്നെ വാ, ഇവിടെ ഇരിക്കേ. വേണ്ട മാഡം, എനിക്ക് കുഴപ്പമൊന്നുമില്ല മാഡം. തല ചുറ്റിയതുകൊണ്ട് വേഗം ഞാനിങ്ങി പോന്നു. ഒരു കാര്യം ചെയ്യും, താൻ ഇവിടെ ഇരിക്കേ, പൈസ ഞാൻ അടച്ചോളാം. വേണമെങ്കിൽ കുറച്ചു നേരം കിടന്നു. വേണ്ട മാഡം, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, എന്നിട്ട് നടക്കൊന്നും വേണ്ട കേട്ടോ. ശരി മാഡം.